Hello friends, ellavarkkum ende pudhiya video like swagatham. Innu nammal cheyan pona video nu parayunnathu agala nara maati mudi nalladhu pole valarunnathinayittulla nallor tips aanu. Appo ningal video on skip cheyada kandu nokka engilana ningalku muluvanayittum idengeyanannu manasilavuka. Appo namakku video lottu kadakkam. Idu thayyarakkunnathinayittu njan ivide oru bowl eduthittundu. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പേരയുടെ ഇലയാണ് നിങ്ങൾക്ക് തളിരില കിട്ടുമെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ പേരയുടെ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അറിയുന്നതാണ് ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് പേരയുടെ ഇല എന്ന് പറയുന്നത് ഈ ഇലയ്ക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനൊക്കെ ആയിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് പേരയുടെ ഇല എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് തളിരിലകളാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഇല എടുക്കണം കാരണം ഒരു പിടി ഇലയിൽ അല്പം നീര് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടണം അപ്പോൾ ആ ഇല എടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലതുപോലെ കഴുകണം കഴുകി ആ നനവിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒരു കാരണവശാലും ഇതിനകത്തോട്ട് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അപ്പം ഇല നല്ലതുപോലെ കഴുകുമ്പം ആ നനവിലാണ് ഇത് അരഞ്ഞു കിട്ടുന്നത് അപ്പം ഞാനിവിടെ ഒരു ജാറ് ഫുള്ളായിട്ടും ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെയാണ് ഒരുപാട് നീര് ഇതിനകത്ത് ഉണ്ടാവില്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അപ്പം നമ്മൾ പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞിട്ടാണ് നീരെടുക്കുന്നത് നിങ്ങൾക്കിതിൻ്റെ ഇത് ഒരു തുണിയിലോട്ടിട്ടിട്ട് ആ തുണി കൊണ്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ് വളരെ കുറച്ച് നീര് മാത്രമേ ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ കാരണം ഡ്രൈ ആയിട്ടുള്ള ഒരു ഇലയാണിത് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുത്താൽ കുറച്ചുകൂടെ നീര് കിട്ടും നല്ലതുപോലെ അതിൻ്റെ മുഴുവൻ നീരും കിട്ടുന്നത് വരെ ഇത് നല്ലതുപോലെ പിഴിഞ്ഞ് കൊടുക്കുക എങ്കിൽ മാത്രമേ മുഴുവൻ നീരും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇനി ഇത് പിഴിഞ്ഞാൽ നീര് കിട്ടില്ല കാരണം അത്രയും ഡ്രൈ ആയിട്ടുണ്ട് ഇത് അപ്പം ഇത്ര നീരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടര സ്പൂൺ നീര് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് തലയിൽ മൊത്തമായിട്ട് തേക്കാനായിട്ടുള്ളതായതുകൊണ്ട് തന്നെ കുറച്ചധികം ഇലകൾ നിങ്ങൾ എടുക്കേണ്ടതാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹെയർ ഓയിലാണ് നിങ്ങൾ ഏത് ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ എടുക്കുക മുടിയിൽ തേക്കുന്ന എണ്ണ ഇപ്പോൾ ഞാനത് വളരെ കുറച്ച് മാത്രം ഒരു സ്പൂണാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അധികം എടുക്കാം ഇതിൻ്റെ അളവ് ഒന്നും കൃത്യമായിട്ടില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണയും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ എണ്ണയും ഈ പേരയിലയുടെ നീരും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇത്രയേ വേണ്ടൂ നമുക്കിപ്പോൾ ഇത് തേക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ മുടി നല്ലതുപോലെ ചീവി വൃത്തിയാക്കി എടുക്കുക മുടിയുടെ ചിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ വെളിച്ചെണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കില്ലേ അതേപോലെ ഈ നീര് നല്ലതുപോലെ തലയോട്ടിയിൽ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട് ആദ്യം തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ബാക്കി നീര് മുടിയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കഴുകി കളയാനായിട്ട് പാടുള്ളൂ ആദ്യത്തെ ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും ഇതൊന്ന് തലയിൽ നല്ലതുപോലെ പിടിച്ചു വരാനായിട്ട് അതിനുശേഷം നിങ്ങൾ ലൈറ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക മുടിയിൽ സ്കാൽപ്പിൽ നല്ലതുപോലെ ചെയ്ത് കൊടുക്കണം എങ്കിലാണ് ഇത് നല്ലതുപോലെ മസാജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുകയും അങ്ങനെ തന്നെ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതിന് സഹായകമാകുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകാല നിര നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഇപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും കൂടെ ഉള്ള ഒരു പ്രത്യേകതയാണ് ഈ നര കണ്ടുവരുന്നത് നര മാറുന്നത് മാത്രമല്ല മുടി വളർച്ച നല്ലതുപോലെ ഇരട്ടിയാക്കുകയും കൂടി ചെയ്യുന്ന ഒരു നല്ലൊരു ഔഷധമാണിത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോബ്ലമുള്ള എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങളെ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം